സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യവ്യാപകമായി പൗരത്വ ഭേദഗതി ബിൽ ഒരു പ്രക്ഷോഭമായി മാറുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അത് വലിയ തലവേദനയായി മാറുകയാണ്. ഒരു സംശയവുമില്ല, അദ്ദേഹത്തിന് നിർണായകമായ രാഷ്ട്രീയ മാറ്റങ്ങളുടെ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സാവധാനത്തിൽ വളരെ പതുക്കെ ആലോചിച്ച് വരും വരായികളെക്കുറിച്ച് ചിന്തിച്ച് നടപ്പിലാക്കേണ്ടിയിരുന്നു എന്ന ചിന്ത ഉറപ്പായും അദ്ദേഹത്തിന് തോന്നിക്കാണും. അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ ഇത് തോന്നേണ്ട നിമിഷം തന്നെയാണ്. കാരണം അഭ്യൂഹങ്ങൾ, ഒട്ടനവധി ആശയക്കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം നീക്കമല്ല, ഭരണപക്ഷ MLA MPമാർ NDOയോടൊപ്പം നിന്ന നിർണായക സഖ്യകക്ഷികൾ ഒക്കെ അവരുടേതായ ആശങ്ക അറിയിക്കുകയാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പൗരത്വ രജിസ്ട്രേഷൻ ഛത്തീസ്ഗഡിൽ നടപ്പിലാക്കിയാൽ പകുതിയിലധികം ജനങ്ങൾ വഴിയാധാരമാകും, ഇന്ത്യക്കാരല്ലാതെ അവർ പുറത്താകുമോ എന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ട് എന്നാണ്. പൗരത്വ രജിസ്ട്രേഷൻ, പൗരത്വ ഭേദഗതി ബിൽ, ഇത് രണ്ടും കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ക്യാബ്, അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നെഞ്ചിലും ശരീരഭാഗത്തുമൊക്കെ എഴുതി പ്രതിഷേധം നടത്തുന്ന യുവാക്കളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നതല്ലാതെ കുറയുന്നുമില്ല. ഇതൊക്കെയാണ് രാജ്യത്ത് തുടരുന്നത്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണിയുമായി ഭീകര സംഘടനകൾ വന്നതായുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഏതൊരു രാജ്യത്തും ആ രാജ്യത്തിൻ്റെ തലവന് എപ്പോഴും പ്രശ്നങ്ങളുണ്ട്, ടെൻഷനുണ്ട്, ഒട്ടനവധി സംഘടനകൾക്ക് അദ്ദേഹത്തിനെ വധിക്കണമെന്നൊക്കെ തോന്നൽ കാണും. കാരണം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, കശ്മീർ വിഷയത്തിൽ കൃത്യമായ നിലപാട് വർഷങ്ങളായി പലരും എടുക്കാൻ മടിച്ച നിലപാട്, എന്ത് വന്നാലും ഞാനത് നടപ്പിലാക്കുമെന്ന ഉറച്ച സ്വരത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു. കാരണം കശ്മീർ ഇന്ത്യയുടെ ഒരു പ്രത്യേക ഭാഗമല്ല, ഇന്ത്യയുടെ ഭാഗമാണ്. അതിന് പ്രത്യേക പദവിയല്ല, ഇന്ത്യക്ക് തുല്യമായ പദവിയാണ് നൽകേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കും സംശയമില്ല. അതിൽ ഒരു പ്രശ്നവുമില്ല. അത് നടപ്പിലാക്കിയതിൽ ആശങ്കകൾ ഉണ്ടായിരുന്നത് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. കശ്മീർ വികസനത്തിൻ്റെ പാതയിൽ തന്നെയാണ്. ഇപ്പോൾ മറ്റൊരു പ്രശ്നം വന്നിരിക്കുന്നു. ആ പ്രശ്നവും ഇതുപോലെ തന്നെ റാലികൾ രൂപീകരിച്ച് പരിഹരിക്കാനും ജനങ്ങളിലേക്ക് ആഴത്തിൽ ഇതിൻ്റെ വരും വരായികകളെക്കുറിച്ച് പറയാനും, ഇതിനകത്തൊരു പ്രശ്നവുമില്ല, ഇന്ത്യൻ പൗരർക്ക് ഒരു പ്രശ്നവുമില്ല, നാഷണൽ രജിസ്ട്രേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കാം, ഇതൊക്കെ നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണെങ്കിലും അതിനേക്കാൾ ഉപരി ജനാധിപത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ചില തീരുമാനങ്ങൾ അംഗീകരിക്കുക തന്നെയാണ്. പക്ഷേ അവിടെ ആശങ്കകളുണ്ട്. ഇവിടെ ഏറ്റവും ഒടുവിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനെ വധിക്കും എന്ന് പറയുമ്പോൾ, നരേന്ദ്രമോദിയെപ്പോലുള്ള ഒരു ദേശീയ നേതാവ് ഒരു ആഗോള നേതാവിനെ വധിക്കും എന്ന് പറയുന്നത് ഒരു പുത്തരിയായ കാര്യമൊന്നുമല്ല. പലരും പറഞ്ഞിട്ടുണ്ട് ട്രംപിനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പലരും ആശയങ്ങൾ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ലോകത്ത് പല നേതാക്കളെയും വധിക്കും എന്ന് പദ്ധതിയിടുന്ന അല്ലെങ്കിൽ പറഞ്ഞു നടക്കുന്ന, വീരവാദം മുഴക്കുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം ഭീരുക്കളുടെ സ്വരമാണ്. ഇവരൊക്കെ രാജ്യത്ത്, പ്രത്യേകിച്ചും ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ തലവന്മാർ ഒന്നല്ല, ഒന്നിലധികം ആളുകളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മസൂദ് അസർ മാത്രമല്ല, ഒട്ടനവധി ആളുകൾ പാകിസ്ഥാനിൽ ഇനിയും അവർക്ക് വേരുറപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇന്ത്യൻ സൈന്യം ഇറങ്ങി അടിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം അവിടേക്ക് അധിനിവേശം നടത്തുമെന്ന ആ നിർണായക നീക്കം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം, അതും രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷമേ വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ സ്വാഭാവികമായി ഉന്മൂലനം ചെയ്യണമെന്ന ദുരാഗ്രഹവും കൊണ്ട് ഒരുപാട് പേർ നടപ്പുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ആ നിലപാടുകൾ അങ്ങനെ തന്നെ തുടരട്ടെ. പക്ഷേ ഒരു കാര്യം, ആശയങ്ങൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ, ആശയങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായതിൽ മനസ്സിലാകുന്നതിൽ ചിലപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാകാം. ആ ആശയക്കുഴപ്പങ്ങൾ നീക്കാൻ ഒരു റാലി നടത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. ഭീകരർ എന്ത് രീതിയിൽ ലക്ഷ്യമിട്ട് വലിയ നേതാക്കളെ ഇറങ്ങിയാലും രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും പണ്ട് പുരാണങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള തക്ഷകന്റെ കാര്യം പറഞ്ഞ കണക്ക്, വധിക്കാൻ ഓരോരുത്തർ തുനിഞ്ഞിറങ്ങിയാൽ നമുക്കതിനെ പ്രതിരോധിക്കുക ബുദ്ധിമുട്ടാണ്, എന്തൊക്കെ സുരക്ഷ ഒരുക്കിയാലും. കാരണം എല്ലാവരും മനുഷ്യർ തന്നെയാണ്, ആരും യന്ത്രമോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളോ ഒന്നുമല്ല. പക്ഷേ അവിടെ വധിക്കാനിറങ്ങുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്തുദ്ദേശത്തിനാണ് ഒരു കാര്യം നടപ്പിലാക്കുന്നത്? ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരെയും
വേറിട്ട് കാണുന്ന രീതിയിൽ ഇപ്പോൾ ഈ ബില്ലിനെ ചൊല്ലി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊല്ലുമെന്ന് പദ്ധതി ഇടാൻ വേണ്ടി നടത്തുന്ന പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കണ്ടെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിർണായകമായി ശേഖരിച്ചു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകൾ, ഇത് ഒരു ഭീകര സംഘടന മാത്രമല്ല, ഒട്ടനവധി ഭീകര സംഘടനകൾ എപ്പോഴും രാജ്യത്തിൻ്റെ വികസനത്തിൽ ഭീകരരുടെ പ്രവർത്തനത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അവർ അസ്വസ്ഥരാകും. നക്സൽസും ഭീകരരും തമ്മിലുള്ള ഒരു നിർണായക വ്യത്യാസം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഭീകരരുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഉദ്ദേശശുദ്ധി ഇല്ലാത്ത ഒരു സംഘടന. നക്സൽ ഒരു പരിധി വരെ അവർ ടാർജറ്റ് ചെയ്യുന്നത് ചില വ്യക്തികളെ, ചില സംഘടനാ നേതാക്കളെയൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരെ ഒക്കെ ഈ ടെററിസ്റ്റുകളാണെങ്കിൽ നിരപരാധികളായ ആളുകളെ കൂടുതൽ കേന്ദ്രീകരിച്ച് കൊല്ലും. ഞാൻ നക്സലിനെ ന്യായീകരിക്കുന്നതല്ല, പക്ഷേ അവരെക്കാളും വളരെയധികം ഒരു മാന്യതയും ഇല്ലാതെ ഒരു എത്തിക്സും ഇല്ലാത്ത വെറും കാടന്മാരായ പ്രവർത്തകരാണ് ഭീകര പ്രവർത്തകരായി മാറുന്ന. ഐ എസ് പോലുള്ള ഭീകര സംഘടനകൾ നോക്കിയാൽ നമുക്കതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അറിയാൻ പറ്റും. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് നരേന്ദ്രമോദി ആർജിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം അവിടെ അദ്ദേഹം ദുരുപയോഗം ചെയ്യുന്നു എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ എനിക്കതിനോട് യോജിപ്പില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ആധിപത്യം അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരിക്കലും ആധിപത്യത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം പ്രതിഷേധങ്ങൾ അതിൻ്റെ ഉത്തരമാണ്. ആർക്കും വേണമെങ്കിലും പ്രതിഷേധിക്കാവുന്ന ഒരു രാജ്യമാണ്. ഇവിടെ പല രീതിയിലുള്ള പഴയ സമ്പ്രദായം, ജന്മിത്വം തിരികെ കൊണ്ടുവരാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ, അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ അതിനെ അടിച്ചമർത്തപ്പെട്ടിരിക്കും, അതിനൊന്നും യാതൊരു സംശയമില്ല. ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തുന്ന റാലിയിൽ ഉന്മൂലനം ചെയ്യുന്ന പദ്ധതികൾ ഭീകരർ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഇസഡ് കാറ്റഗറി സുരക്ഷ മാത്രമല്ല, അങ്ങനെയുള്ള സമ്മേളനങ്ങൾ നടത്തുമ്പോൾ വളരെ ജാഗ്രതയോടെ നീക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഏറെ പ്രതീക്ഷയോടെയാണ് രണ്ടാം മോദി സർക്കാരിനെ ജനങ്ങൾ വരവേറ്റത്, കൂടുതൽ സീറ്റുകൾ നൽകിക്കൊണ്ട് വരവേറ്റത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ബി ജെ പി പരാജയപ്പെട്ടിട്ടും നരേന്ദ്രമോദി ഫാക്ടർ ലോക്സഭയിൽ അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ് സത്യം.